തനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പണം വ്യാപകമായി നൽകി എന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് എംഎൽഎ എൻ എ നെല്ലിക്കുന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിലടക്കം ഇത്തരത്തിൽ വ്യാപകമായി പണം നൽകിയെന്ന് ആരോപണം ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേദിവസം കാസർഗോഡ് മണ്ഡലത്തിലെ ചില പ്രദേശങ്ങളിൽ വോട്ട് ചെയ്യാതിരിക്കാനാണ് വീടുകൾ ചെന്ന് ഒരു കൂട്ടർ പണം വിതരണം ചെയ്തത് എന്നാണ് നെല്ലിക്കുന്ന് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരാതിയിലാണ് എംഎൽഎ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. മധൂർ പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 46 പരിധിയിൽ ഇത്തരത്തിൽ പണം വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഏതു പാർട്ടിക്കാരാണ് ഈ പണം വിതരണം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എംഎൽഎ വ്യക്തത വരുത്തിയിട്ടില്ല. മധൂർ പഞ്ചായത്തിലെ ഇസഖത്ത് നഗർ, ഓൾഡ് പുരി, ബട്ടംപാറ എന്നീ പ്രദേശങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഈ ഹീനകൃത്യം അരങ്ങേറിയിട്ടുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം ഏർപ്പെടുത്തിയാൽ തെളിവുകൾ ഹാജരാക്കാൻ മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് ചൂരി തയ്യാറാണെന്നും നെല്ലിക്കുന്ന് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട കമ്മീഷണർ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും എംഎൽഎ സമാനമായ നിലയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇസത്ത് നഗർ, ഓൾഡ് പുരി, ബട്ടംപാറ മേഖലയിൽ ഒരു ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഏജന്റുമാരാണ് തുക വിതരണം ചെയ്തത്. എന്നാൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അത് പ്രാവർത്തികമായില്ലെന്നും ഹാരിസ് പുരിയുടെ പരാതിയിൽ ഇക്കാര്യമുണ്ട് എന്നും നെല്ലിക്കുന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം എൻ എ നെല്ലിക്കുന്ന് എംഎൽഎക്ക് കൃത്യമായ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഉന്നയിക്കാത്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പുകമറയ്ക്കുള്ളിൽ നിന്നുള്ള പരാതി എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. കൊടകര കുഴപ്പണ കേസിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിയെ ഉദ്ദേശിച്ചാണ് നെല്ലിക്കുന്ന് ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്.